In this video, we will discuss the question and answers. We will already discuss the summary. First question is, how does the poet make the comparison through the imagery of the heart? That's why we ഹൃദയത്തിന്റെ ആ ഒരു പ്രതീകമായിട്ട് എന്ത് താരതമ്യമാണ് നമ്മുടെ ഓദറ് നടത്തുന്നത് എന്നാണ്. അപ്പോൾ അതിൽ പറയുന്ന എന്താണ് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ മാൻകൈൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ് അല്ലേ നമ്മുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു റിഡംഷൻ ആണ് അതിൽ കാണിക്കുന്നത് സോ നമ്മളോട് എന്താണ് അദ്ദേഹം പറയുന്നത് യു ഹാവ് ടു സാക്രിഫൈസ് ലൈക്ക് ദിസ് അദ്ദേഹത്തിൻ്റെ ഹേർട്ട് പിടിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യണേ എന്നിട്ട് നമുക്കുള്ളൊരു മെസ്സേജാണത് അപ്പോൾ അതിലോട്ട് നമുക്ക് പറഞ്ഞിരുന്നത് നിങ്ങളും സാക്രിഫൈസ് ചെയ്യണം എന്നാണ് അങ്ങനെ നമ്മുടെ പോയറ്റ് നമുക്ക് എന്താണ് കാണിക്കുന്നത് പോയറ്റിൻ്റെ ഹേർട്ട് നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് അവൾ പറയുകയാണ് അവർക്കും ഒരു സാക്രിഫൈസ് അല്ല ഒരു ചാരിറ്റി ചെയ്യണം അത് ആർക്ക് വേണ്ടിയിട്ട് അവരുടെ എനിമിക്ക് വേണ്ടിയിട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നാൽ എന്താണ് അത് ഒന്നും കൂടി ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൽ മെസ്സേജൊക്കെ ഞാൻ സമ്മറിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് അവരുടെ എനിമി മീൻസ് മാനാണ് അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റി പാട്രിയാർക്കിയാണ് പറയുന്നത് അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഹേർട്ട് കൊടുത്താൽ അവരുടെ എല്ലാ ഫീലിങ്സും അവർക്ക് കൂടി മനസ്സിലാവുമല്ലോ സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സാക്രിഫൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ഓൾ ഹ്യൂമൻസിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു ജെൻഡർക്ക് മാത്രമല്ല അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല അത് ഓൾ ആയിട്ട് എല്ലാവർക്കും ഓളായിട്ട് അത് സാക്രിഫൈസ് വേണം എന്ന് നമ്മുടെ യേശു പറഞ്ഞിട്ടുണ്ട് സോ ഇവളെന്ത് ചെയ്യാണ് ഇവളുടെ ഹേർട്ട് ചാരിറ്റി ആയിട്ട് അവളുടെ എനിമി ആയിട്ടുള്ള മാനിന് കൊടുക്കുകയാണ് കേട്ടോ എനിമി ആരെന്ന് പറഞ്ഞില്ല പക്ഷേ നമുക്ക് അത് മാനാണ് അവളുടെ എനിമി കേട്ടോ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡു ദി പീപ്പിൾ ആസ്ക് ദ പോയറ്റ് അതെന്താണ് നമ്മുടെ കവിയോട് എന്ത് ചെയ്യാനാണ് ആളുകൾ പറയുന്നത് എന്നാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ചില ആളുകൾ പറയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു റൂൾസുകൾ സ്റ്റാൻഡേർഡ്സുകൾ ഫോളോ ചെയ്യണമെന്ന് പറയും ചിലർ പറയുന്നത് എങ്ങനെയാണത് വരുന്നത് അതിലൂടെ ജസ്റ്റ് ഫ്ലോട്ട് ഓൺ ചെയ്യുക എന്നുള്ള കാര്യം പറയും അതായത് നമ്മൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ അതേപടി നമ്മളൊന്നും ചിന്തിക്കാതെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാതെ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാതെ അതേപടി ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയും അല്ലേ ഇനി ചിലർ പറയുന്നത് ഹീ പറയും അതായത് അവൻ പറയും എന്ത് എങ്ങനെയാണോ കാര്യങ്ങൾ വരുന്നത് അതേപടി എടുക്കുക ക്വസ്റ്റ്യൻ ചെയ്യാത്തത് എന്നാണ് Take it as it comes, meaning, of course, as he hands it out. Okay, പിന്നെ ഇതിൽ നമുക്ക് വേറെ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഷീ ചൂസസ് പോയട്രി ആസ് എ മീഡിയം ടു ഷോ ഹർ പ്രൊട്ടസ്റ്റ് ആൻഡ് ടു ഷോ ദ പൊസിഷൻ ഓഫ് എ വുമൺ ടു ട്രാൻസ്ഫോം ഇറ്റ് ഷീ ഹാസ് ഷെയർഡ് ഹർ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് കണക്ട് ഹെർ സെൽഫ് വിത്ത് ഓൾ വുമൺ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്മറിയിൽ അവൾ എല്ലാ പീപ്പിൾസിനോടും അവളുടെ എല്ലാ സീക്രട്സുകളും ഷെയർ ചെയ്യും എക്സെപ്റ്റ് ഒരാളുണ്ട് അല്ലേ അവളുടെ ഹെയർ ഡ്രസ്സർ ബിക്കോസ് അത് മെന്നാണ് സോ അവൾ മെന്നിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫീലിങ്സും ഇല്ലാത്ത ഒരു ആളായിട്ട് ഒരു മെഷീനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഡസ് ദ പോയറ്റ് റീ ഡിസ്കവർ ഹെർ സെൽഫ് വർത്ത് അപ്പോൾ അവൾ അത് റെബലിയൻ ചെയ്യുന്നത് അവളുടെ ടെനറ്റ്സ് ഓഫ് റിലീജിയസ് മോഡൽസ് ടെനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ തത്വസിദ്ധാന്തങ്ങൾ എന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മതത്തിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളോടാണ് അവൾ റിബല്യൻ അവൾ എന്ത് ചെയ്യുന്നത് സമരം ചെയ്യുന്നത് എന്നാണ് കേട്ടോ വിപ്ലവം ചെയ്യുന്നത് എന്നാണ് അപ്പോൾ അതിനുള്ള കാരണം അവൾ കൂടുതലും അവളുടെ അതായത് പാട്രിയാർക്കി എന്താണോ അവൾ എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനേക്കാളും അവൾ സ്വന്തം നീഡ്സിനാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ റാദർ ദാൻ വാട്ട് ഷീ വാണ്ട്സ് എന്നാണ് ഷീ കമ്പയേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റ് ദ ഇമേജറി ഓഫ് ഹേർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ബ്ലീഡിങ് ഹേർട്ട് അല്ലേ ജീസസിൻ്റെ ആ ഒരു കാര്യം ജീസസ് അത് കാണിക്കുന്നത് നമ്മളെ ഹ്യൂമൻസിനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീസസിൻ്റെ ഹേർട്ട് അതായത് നിങ്ങൾ ഇതുപോലെ എന്നെ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് സോ നിങ്ങൾ എന്നെ കണ്ട് പഠിക്കൂ എന്നെ പോലെ സാക്രിഫൈസ് ചെയ്യൂ എന്ന് ആര് പറയും നമ്മുടെ ജീസസ് പറയുന്നുണ്ട് സോ അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിമൻസുകൾ ആർക്ക് വിമൻ ആർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണം നമ്മുടെ മെന്നിന് അല്ലേ ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് അതിലുള്ള ഒരു മെസ്സേജ് കോൺട്രറി ടു ദിസ് ഇമേജ് ഷീ ബിക്കോസ്
she bequests her herd, symbolizing the sacrificial attitude expected from women. അവള് എന്ത് ചെയ്യാണ് അവളുടെ ഹേർട്ട് സാക്രിഫൈസ് ചെയ്യാണ് ബൈ ഡിസ്മാൻലിംഗ് ദ ഇമേജസ് ഓഫ് റിലീജിയൻ ദ പോഡ് ഷോസ് ഹെർ ഡിസ്കംഫേർട്ട് അഗെയിൻസ്റ്റ് ദ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് ഇമ്പോസ്ഡ് അപ്പോൺ വുമൻ. ഇതിലൂടെ അവൾ കാണിക്കുന്നത് എന്താണ്? ഡിസ്മാൻഡിൽ ചെയ്യാണ് ആ ഒരു റിലീജിയൻ്റെ ഇമാജിനെ, അല്ലേ? എന്താണ് അതിന് ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുകയാണ്, അതിന് എന്താ പറയുക, താഴ്ത്തിക്കെട്ടാണ് അവൾ ചെയ്യുന്നത്. ഈ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, നമ്മളെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡിന്, അല്ലെ, വിമനിന് മാത്രമല്ല, ഷീ ഹാസ് ഡിസൈഡഡ് ടു ഡു തിങ്സ് ദ വേ ഷീ ചൂസസ് ആൻഡ് നോട്ട് ദ വേ ഡിക്റ്റേറ്റഡ് ടു ഹെർ ബൈ ദ പാട്രിയാർക്സ് ഓഫ് റിലീജിയൻ ഓർ സൊസൈറ്റി. ഓക്കെ, അവൾക്ക് എന്താണ് വേണ്ടത് അതാണ് അവൾ ചൂസ് ചെയ്യുന്നത്, നോട്ട് ഫ്രം ദ പാട്രിയാർക്കൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാരഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എസ്സേ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.